ജപമാല ചൊല്ലി നേടിയ സൗന്ദര്യറാണി പട്ടം. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന താരം ജപമാല ചൊല്ലിക്കൊണ്ടാണ് അതിന് ഒരുങ്ങിയതെന്ന് കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. സൗന്ദര്യറാണി പ്രോലൈഫ് ആശയങ്ങളുടെ വക്താവാകുക എന്നത് മറ്റൊരു അവിശ്വസനീയത. 2019 മിസ്സിസ് വെർജീനിയ മത്സരത്തിൽ ലിസ സ്ട്രോവർ സൗന്ദര്യറാണി പട്ടം ചൂടിയത് അപ്രതീക്ഷിതമായാണ്. കഴിഞ്ഞ വർഷം മിസ്സിസ് വെർജീനിയയെ തിരഞ്ഞെടുക്കപ്പെട്ട ലിസ സ്ട്രോവർ തൻ്റെ തയ്യാറെടുപ്പുകളിൽ പ്രഥമ സ്ഥാനം നൽകിയത് ജപമാല പ്രാർത്ഥനകൾക്കായിരുന്നു. മിസ്സിസ് വെർജീനിയയ്ക്ക് നേരിട്ട് മിസ്സിസ് അമേരിക്കൻ മത്സരത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന വിധത്തിൽ അംഗീകരിക്കപ്പെട്ട മത്സരമാണ്. ഈ മേഖലയുടെ വിശദീകരണത്തിനുള്ള തുടക്കമെന്നാണ് ലിസ സ്ട്രോവറിനെ അറിയാവുന്നവർ നടത്തിയ വിലയിരുത്തലുകൾ. തുടർന്ന് വാർത്തകളിൽ ഇടം പിടിച്ചത് അവർ ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ പേരിലായിരുന്നു. അതുവരെയുള്ള സൗന്ദര്യറാണിമാർ പുലർത്തിയിരുന്നതിൽ നിന്നും ഘടകവിരുദ്ധമായിരുന്നു ലിസ സ്ട്രോവറുകളുടെ കാഴ്ചപ്പാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രോലൈഫ് മൂവ്മെൻറ് എന്ന് വിലയിരുത്തപ്പെടുന്നത് വെർജീനിയയിലെ സ്റ്റുഡൻസ് ഫോർ ലൈഫ് ആണ്. ഇതിൻ്റെ റീജിയണൽ ഡയറക്ടറാണ് ലിസ സ്ട്രോവർ. മിസ്സിസ് വെർജീനിയ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പിൽ അവർക്ക് കടുത്ത സഹനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഒരു മാസം മുമ്പ് ലിസയുടെ ഗർഭം അലസി. ആ വേദനയെ അതിജീവിച്ചു വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ട അമ്മയുടെ വേർപാട്. എല്ലാ വിപരീത അനുഭവങ്ങളെയും ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ കഴിഞ്ഞതാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തായി മാറിയത്. മിസ്സിസ് വെർജീനിയ ഉയർന്നതിന് ശേഷം തനിക്ക് ലഭിച്ച എല്ലാ സ്റ്റേജുകളിലും പ്രോലൈഫ് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചു എന്നതാണ് രണ്ട് കുട്ടികളുടെ അമ്മയായ ലിസയുടെ മറ്റൊരു പ്രത്യേകത.